സ്വാഗതം. ഇനി തീർക്കാനുള്ളത് ഭീഷ്മപർവം. മലയാളത്തിലെ ടോപ്പ് ടെൻ സിനിമകളിൽ കണ്ണൂർ സ്ക്വാഡിൻ്റെ പൊസിഷൻ ഇപ്പോൾ 5-ാം സ്ഥാനത്തിലാണ് എന്നാണ് എടുത്തു പറയാനുള്ളത്. അതിനു മുമ്പ് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമുക്ക് കേട്ടിരുന്നു കണ്ണൂർ സ്ക്വാഡ് ആദ്യമായിട്ട് തീർത്തത് ആ ടോപ്പ് ടെന്നിൽ ദൃശ്യം എന്ന സിനിമയുടെ 10 വർഷത്തെ റെക്കോർഡായിരുന്നു. 60 കോടിയോളം രൂപയായിരുന്നു ആ സിനിമ ഉണ്ടായിരുന്നെങ്കിൽ. അതിനുശേഷം കണ്ണൂർ സ്ക്വാഡ് അതിൻ്റെ മുകളിലേക്ക് കയറുന്ന ഒരു കാര്യം കണ്ടു. പിന്നീട് കായംകുളം കൊച്ചുണ്ണി, രോമാഞ്ചം, പ്രേമം, കുറുപ്പ് തുടങ്ങിയ സിനിമകളെ തകർത്തുകൊണ്ട് 2-3 ആഴ്ചകൾക്ക് മുമ്പ് തന്നെ സിനിമ എത്തിയ ഒരു കാര്യമാണ്. പിന്നീട് RDX ആയിരുന്നു മുന്നിൽ നിന്നിരുന്നത്. 84 കോടിയായിരുന്നു RDXന് വേണ്ടിയിരുന്നത്. ഇപ്പോൾ കണ്ണൂർ സ്ക്വാഡ് അതും കവർ ചെയ്ത് ഭീഷ്മപർവ്വത്തിൻ്റെ റെക്കോർഡിനരികിൽ എത്തിയിരിക്കുകയാണ്. ഭീഷ്മപർവ്വത്തിൻ്റെ കളക്ഷനായിട്ട് പറയുന്നത് 92 കോടിയോളമാണ്. ആ ഒരു കണക്കിലേക്ക് എത്താൻ സിനിമയ്ക്ക് 1-2 കോടി ആ റേഞ്ചിലേക്കും കൂടെ വേണം. വരുന്ന ആഴ്ചകളിൽ ഏകദേശം 2-3 ആഴ്ച ഈ സിനിമ തിയേറ്ററിൽ നിന്ന് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭീഷ്മപർവ്വത്തിൻ്റെ കളക്ഷൻ റെക്കോർഡുകളും തകർത്ത് മുന്നോട്ട് പോകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതായത് മലയാളത്തിലെ ടോപ്പ് 4 ഈ സിനിമ എത്തും എന്നുള്ളതാണ് ഏറെക്കുറെ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഭീഷ്മപർവ്വത്തിന് തൊട്ട് താഴെയാണ് കണ്ണൂർ സ്ക്വാഡ് നിൽക്കുന്നത്. നമുക്കറിയാം ഒരു ചെറിയ സിനിമയായിട്ട് വന്ന് ഈ പറഞ്ഞ സിനിമകളിലെ ടോപ്പിൽ നിൽക്കുന്ന 2018 ആണെങ്കിലും ഭീഷ്മപർവമാണെങ്കിലും ആ റേഞ്ചിലൊന്നും വലിയ രീതിയിൽ വന്ന സിനിമയല്ല. 2018 ഇതേപോലെ തന്നെ വന്നൊരു സിനിമയായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്രത്തോളം ഹൈപ്പ് ഇല്ലാതെ തന്നെ വന്നാണ്. ഇതിന് മുമ്പ് പറഞ്ഞിരിക്കുന്ന ഭീഷ്മപർവം, ലൂസിഫർ, പുലിമുരുകൻ ഈ 3 സിനിമകളും വലിയ പബ്ലിസിറ്റിയോടുകൂടെ വന്ന സിനിമകൾ തന്നെയാണ്. വലിയ ഫാൻ ഷോസും അതേപോലെ തന്നെ വലിയ രീതിയിലുള്ള തിയേറ്ററുകളിലുമൊക്കെ ഇറക്കി വന്ന സിനിമയാണ്. പക്ഷേ 2018 ഈ ഒരു സിനിമയ്ക്ക്, അതായത് കണ്ണൂർ സ്ക്വാഡിന് സമാനമായ രീതിയിൽ ഒരു പബ്ലിസിറ്റി പോലും ഇല്ലാതെ വന്ന് ഇവിടെ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച് 175 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ സിനിമയാണ്. അപ്പോൾ 92 കോടി നിൽക്കുന്ന ഭീഷ്മപർവ്വത്തിൻ്റെ റെക്കോർഡാണ് ഇനിയിപ്പം കണ്ണൂർ സ്ക്വാഡിനെ തകർക്കാനുള്ളത്. ഇതിനോടകം തന്നെ 90 കോടി ക്ലബിലേക്ക് സിനിമ എത്തുകയാണ്. ഇത് മലയാള സിനിമയിൽ ആകെ 90 കോടി ക്ലബിൽ നിൽക്കുന്ന ഒരേ ഒരു സിനിമ ഭീഷ്മപർവം മാത്രമാണ്. അതിന് തൊട്ട് താഴെ അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലേക്ക് എത്തിയിരിക്കുകയാണ്, 90 ലേക്ക് എത്തിയിരിക്കുകയാണ് കണ്ണൂർ സ്ക്വാഡും. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വരുന്ന ദിവസങ്ങളിൽ ഭീഷ്മപർവ്വത്തെ തകർത്തുകൊണ്ട് മമ്മൂട്ടിയുടെ തന്നെ ഏറ്റവും ഗംഭീരമായിട്ട് ഏറ്റവും വലിയ ഹൈപ്പിൽ വന്ന് ആരാധകർ ഏറ്റെടുത്ത ആ ഒരു സിനിമയെ ഒരു ഫാൻ ഷോ പോലും ഇല്ലാതെ വന്ന് തകർക്കുകയാണ് കണ്ണൂർ സ്ക്വാഡ് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. അപ്പോൾ കാത്തിരിക്കാം ഭീഷ്മപർവ്വത്തിനെ തകർക്കുന്നത്. ഇനിയും ഭീഷ്മപർവ്വത്തിന് തൊട്ട് താഴെയാണ്. ഇനി അടുത്ത ദിവസങ്ങളിൽ ഭീഷ്മപർവ്വത്തിന് മുകളിലേക്ക് കണ്ണൂർ സ്ക്വാഡ് കയറും. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്യാം. ഗ്രേറ്റ് മീഡിയാസ്.